ഓഡിയോമെട്രിക് ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു തീർത്തും സൗണ്ട് പ്രൂഫ് റൂമിൽ രോഗിയെയും രോഗം ടെസ്റ്റ് ചെയ്യുന്ന ആളിനെയും അതായത് ഓഡിയോളജിസ്റ്റിനെയും ഇരുത്തിക്കൊണ്ടുള്ള ഒരു ടെസ്റ്റാണ്. രണ്ട് മറയുള്ള റൂമായിരിക്കും. അതിൽ ഒരു ഭാഗത്ത് ഓഡിയോളജി ടെസ്റ്റ് ചെയ്യുന്നയാളും രണ്ടാമത്തെ റൂമിൽ ആ രോഗിയും ഇരുന്നിട്ട് വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ശബ്ദം ആ പുറപ്പെടുവിച്ച് ചെവിയെ കേൾപ്പിച്ച് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയ്ക്കാണ് ഓഡിയോളജിക്കൽ ഓഡിയോമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിന് ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേര് ഓഡിയോമീറ്റർ എന്നാണ്. ഈ റിപ്പോർട്ടുകൾ നമുക്ക് പ്രിൻ്റ് ഔട്ടായിട്ട് തന്നെ ലഭിക്കുന്നതാണ്. പ്രിൻ്റ് ഔട്ട് ഡോക്ടർ ഒരു ENT വിദഗ്ധനായ ENT ഡോക്ടറെ കാണിച്ചാൽ അത് അദ്ദേഹം അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇതൊരു ഓഡിയോളജിക്കൽ ടെസ്റ്റ് റൂമാണ്. ഇവിടെയാണ് നമ്മൾ കേൾവി പരിശോധന അല്ലെങ്കിൽ ഹിയറിംഗ് വാല്യുവേഷൻ നടത്തുന്നത്. ഇതൊരു പ്രത്യേക രീതിയിൽ ചെയ്തിരിക്കുന്ന റൂമാണ്. പുറത്തുനിന്ന് സൗണ്ട് അകത്തേക്ക് കടക്കാത്ത രീതിയിൽ ഓരോ ഗൈഡ് ലൈൻസ് വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഹിയറിംഗ് വാല്യുവേഷൻ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഈ ഹിയറിംഗ് വാല്യുവേഷൻ ചെയ്യുന്നത് ഒരു ടൂൺ റൂം സെറ്റപ്പിലാണ്. അതായത് പേഷ്യൻറ്റ് ഇതിനപ്പുറത്ത് ഇരിക്കുന്നു, ഇവിടെ നമ്മൾ ഇരുന്ന് ടെസ്റ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ ഹിയറിംഗ് വാല്യുവേഷൻ ചെയ്യുന്ന ഓഡിയോമീറ്റർ. ഇത് ഒരു ഹെഡ്ഫോണുമായിട്ട് പെയർ ചെയ്തിട്ട് പേഷ്യൻ്റെ ചെവിയിൽ വെച്ചിട്ട് ഇതിനനുസരിച്ച് ഓരോ സൗണ്ട്സ് ഓരോ ഫ്രീക്വൻസിയിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ച് നമുക്ക് എത്രത്തോളം കേൾവിക്കുറവുണ്ട് എന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഡിഫറെൻറ്റ് ഇൻറ്റൻസിറ്റി സൗണ്ട്സ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു ഡിഫറെൻറ്റ് ഫ്രീക്വൻസി അനുസരിച്ച്. ഇപ്പോൾ ഇവിടെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, സൗണ്ട് കൊടുക്കുന്നു. ഇപ്പോൾ പേഷ്യൻ്റ് കേൾക്കുവാണെങ്കിൽ അതിന് റെസ്പോണ്ട് എന്ന രീതിയിൽ പേഷ്യൻ്റ് കയ്യിൽ ഒരു പേഷ്യൻ്റ് സ്വിച്ച് ഉണ്ടാവും, അതിൽ അമർത്തുകയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ച് നമ്മൾ സൗണ്ട്സ് കൂട്ടുകയും കുറച്ചും കൊടുക്കുന്നു, റെസ്പോൺസ് പ്ലോട്ട് ചെയ്യുന്നു. ആ പ്ലോട്ട് ചെയ്യുന്ന റിപ്പോർട്ടിനെയാണ് ഓഡിയോഗ്രാം എന്ന് പറയുന്നു. അതാണ് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്നത്.